നമ്മുടെ പരിസ്ഥിതിയെയും നമ്മളെയും രക്ഷിക്കാനുള്ള സമയം അതിക്രമിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പരിസ്ഥിതി ആഘാത പഠന നിയമം എൻവയോൺമെന്റൽ ഇംപാക്ട് അസസ്മെന്റ് അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നിയമത്തിന്റെ കരട് നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ അഭിപ്രായങ്ങളും ആശങ്കകളും ഒക്കെ അറിയിക്കാനുള്ള അവസരവുമായി. സാധാരണഗതിയിൽ 30 ദിവസമാണ് കൊടുക്കുന്നതെങ്കിലും ഇതിന് 20 ദിവസത്തെ സാവകാശമേ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പൊതുജനങ്ങളുടെ വലിയ പ്രതിരോധം ആ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഒരു അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മളെത്തും. പുതിയ ഇഎഎ ആക്ട് പറയുന്നത് 150,000 ചതുരശ്ര മീറ്റർ വരെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇനി പരിസ്ഥിതി ആഘാത പഠനത്തിൻ്റെയും പരിസ്ഥിതി ക്ലിയറൻസിൻ്റെയും ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു വിമാനത്താവളത്തിൻ്റെയൊക്കെ അത്ര വരുന്ന സ്ഥലത്ത് ഒരു വ്യവസായ യൂണിറ്റ് ആരംഭിച്ചാൽ അതിന് പരിസ്ഥിതി ആഘാത പഠനവും പരിസ്ഥിതി ക്ലിയറൻസും ഒന്നും വേണ്ട എന്ന്. വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങി അവർ വിഷപ്പുക പുറത്തേക്ക് വിട്ടാലും നമ്മുടെ നദിയും പരിസരവും ഒക്കെ മലിനമാക്കിയാലും നമുക്ക് പ്രതിഷേധമുയർത്താനാകില്ല എന്ന്. നമ്മുടെ കടലിലേക്ക് അവർ വിഷമാലിന്യങ്ങൾ തള്ളി കടലിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയാലും അയ്യോ എന്ന് നിലവിളിക്കാനല്ലാതെ നമുക്ക് പ്രതിഷേധിക്കാനാകില്ല എന്ന്. 1994 കൊണ്ടുവന്ന ഇന്ത്യയുടെ ഈ പരിസ്ഥിതി ആഘാത പഠനത്തിന് വേണ്ടിയിട്ടുള്ള നിയമം ഇഎഎ ആക്ട് അത് 2006 ചില ഭേദഗതികൾ വരുത്തി. അതിനാണിപ്പോൾ വലിയ ഭേദഗതികൾ ഉണ്ടാകാൻ പോകുന്നത്. ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാകുമ്പോൾ അതിനെത്രമാത്രം കേന്ദ്ര സർക്കാർ മുഖവിലയ്ക്കെടുക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല. കാരണം തങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യമുള്ളവരാണ്. സാധാരണ ഇത്തരത്തിലുള്ള ആക്ടുകളുടെ കരട് വരുമ്പോൾ അതിന് പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. എങ്കിലും നമ്മളെ രക്ഷിക്കാൻ നമ്മൾ ഇടപെട്ടില്ല എന്ന് വേണ്ടല്ലോ. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് ആ വിജ്ഞാപനത്തിനെതിരായിട്ടുള്ള നമ്മുടെ നിലപാടുകൾ അറിയിക്കാനുള്ള അവസരമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ അവരിലേക്ക് അവർ ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ ഇമെയിൽ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റുകൾ സന്ദർശിച്ചാലും നമുക്ക് ഈ പ്രതിഷേധം അറിയിക്കുന്നതിനും നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിനുമുള്ള അവസരമുണ്ട്. നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം അടുത്തിടെ വിശാഖപട്ടണത്ത് പോളിമർ ഫാക്ടറിയിലുണ്ടായ വിഷവാതക ചോർച്ച, അസമിലെ ഓയിൽ കമ്പനിയിലുണ്ടായ അപകടം മെയ് മാസത്തിലുണ്ടായത്, ഇതൊക്കെ പരിസ്ഥിതി ക്ലിയറൻസ് ഇല്ലാതെ പ്രവർത്തിച്ച സ്ഥാപനങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ വിഷവാതകം പുറത്തേക്ക് വിടുന്നതിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്നതിനുള്ള വലിയ സാധ്യതയുണ്ട്. അസമിലാണെങ്കിൽ 13,000-ത്തിലധികം കുടുംബങ്ങളെ മാറ്റിപ്പറപ്പിക്കേണ്ടി വന്നു അവിടെ നിന്ന്. ഒന്ന് ഓർത്തു നോക്കണം. സാധാരണഗതിയിൽ ഇഎഎ ആക്ട് പ്രകാരം പരിസ്ഥിതി ആഘാത പഠനമൊക്കെ നടത്തി ഈ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് പരിസ്ഥിതിക്കോ ചുറ്റുപാടുമുള്ള മനുഷ്യർക്കോ ജീവജാലങ്ങൾക്കോ ഒരു ദോഷവുമില്ല എന്നൊക്കെയുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം അത് നടപ്പിലാക്കാൻ. പക്ഷെ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് പറയുന്നത് 150,000 ചതുരശ്ര മീറ്റർ വരെയുള്ള സ്ഥാപനങ്ങൾക്ക് പരിസ്ഥിതി ക്ലിയറൻസ് വേണ്ട എന്നുള്ള തീരുമാനമുണ്ടാകുന്നതിലൂടെ ആ സ്ഥാപനങ്ങൾ അങ്ങനെ പരിസ്ഥിതി ക്ലിയറൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അത് ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും, അവർക്ക് പിന്നീട് അവരുടെ കപ്പാസിറ്റി 50% വരെ ഉയർത്തുമ്പോഴും, അതായത് തങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കുമ്പോഴും പരിസ്ഥിതി ക്ലിയറൻസ് ആവശ്യമില്ല എന്നുള്ള നിബന്ധന ഉണ്ടാകുന്നതോടെ നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാമെന്ന് സിന്ദാബാദ് വിളിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. നിയമപരമായി നേരിടാൻ പോലും സാധിക്കാതെ വരും. കാരണം അപ്പോൾ ഈ ആക്ട് അവിടെയുണ്ട്. ഈ കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ ഈ വ്യവസായ സ്ഥാപനങ്ങൾ നടക്കുന്നവർക്ക് പിൻബലവുമായി വ്യവസായങ്ങൾ വേണം. നാടിൻ്റെ പുരോഗതിയുടെ അടയാളങ്ങളിൽ ഒന്നാണത്. പക്ഷെ അതേസമയം തന്നെ അതിന് ചുറ്റും ജീവിക്കുന്ന മനുഷ്യരും ജീവജാലങ്ങളും നമ്മുടെ നദികളും കടലും ആകാശവും ഒക്കെ നമുക്ക് വീണ്ടെടുക്കേണ്ടുന്നതായിട്ടുണ്ട്. അതിനെ അങ്ങനെ തന്നെ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ശുദ്ധവായു ശ്വസിക്കാൻ കഴിയാത്ത, ശുദ്ധജലം കുടിക്കാൻ കഴിയാത്ത, കിളികളുടെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത
ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. നമ്മൾ തന്നെയും ഇല്ലാതാകുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകും. നമ്മളൊന്നും ഇല്ലാതായിട്ട് ഈ വ്യവസായങ്ങളുടെ ഉണ്ടായിട്ട് എന്തു കാര്യം? അത് ചിന്തിക്കാനുള്ള സമയമാണ്. ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ അത്തരത്തിലൊരു വലിയ പ്രതിഷേധം നമ്മുടെ ആശങ്കകൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ള സമയമാണ്. നമ്മുടെ എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കരുത് എന്ന് കേന്ദ്ര സർക്കാരിനോട് പറയാനുള്ള സമയമാണ്. അതിന് നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതാണ്. കേന്ദ്ര സർക്കാരിനെ ഈ ആശങ്ക അറിയിക്കുക. അതിനുള്ള മെയിൽ ഐഡികളൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മളുടെ ആശങ്കകൾ അറിയിക്കുക. ഇത് പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്നതാണ് എന്ന്, മനുഷ്യനും ജീവജാലങ്ങൾക്കും ദോഷമുണ്ടാക്കുന്നതാണ് എന്നുള്ള ആ പ്രതിഷേധം അറിയിക്കുക. അതിനുള്ള സമയം അവസാനിക്കുന്നതിന് മുമ്പ്.